മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നടനാണ് നിഷാന്ത് സാഗർ ജോക്കർ ഫാൻഡം തുടങ്ങിയ സിനിമകളാണ് നിഷാന്തിനെ താരമാക്കിയത് പിന്നീട് നിരവധി സിനിമകളിൽ നിഷാന്ത് അഭിനയിച്ചു യുവാക്കൾക്കിടയിൽ നിരവധി ആരാധകരുണ്ടായിരുന്നു താരത്തിന് രൂപവും ശരീരപ്രകൃതിയുമെല്ലാം ഒരു നോർത്ത് ഇന്ത്യക്കാരന്റേത് സമമായതുകൊണ്ട് തന്നെ അന്യഭാഷാ നടനാണെന്ന് പോലും പലരും തെറ്റിദ്ധരിച്ചിരുന്നു ആദ്യ സിനിമകളിലെല്ലാം തിളങ്ങിയ നിഷാന്തിനെ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമായി പലരും അന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ നായക വേഷങ്ങളൊന്നും നടനെ തേടിയെത്തിയില്ല ഒരുപിടി ശ്രദ്ധേയ വേഷങ്ങളിലെത്തിയ നടൻ പതിയെ ചെറിയ വേഷങ്ങളിലേക്കൊതുങ്ങി കുറച്ചു നാളുകൾക്ക് ശേഷം നിഷാന്ത് സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി ഇപ്പോഴുതാ ഒരിടവേളയ്ക്ക് ശേഷം മികച്ച കഥാപാത്രത്തിലൂടെ വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് താരം ആർ ഡി എക്സ് ആണ് നിഷാന്തിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം വില്ലൻ വേഷത്തിലാണ് നിഷാന്ത് എത്തിയത് ശ്രദ്ധേയ പ്രകടനം കൊണ്ട് കയ്യടി നേടാൻ താരത്തിന് കഴിഞ്ഞു റിലീസിനൊരുങ്ങുന്ന ഗരുഡൻ അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ സിനിമകളിലും നിഷാന്ത് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമാകുന്നതിനിടെ ധാരാളം അഭിമുഖങ്ങളും നിഷാന്ത് അടുത്തിടെ നൽകിയിരുന്നു കരിയറിനെക്കുറിച്ചും ഒപ്പം തന്നെ തന്റെ കുടുംബത്തെക്കുറിച്ചുമെല്ലാം നടൻ അഭിമുഖങ്ങളിൽ സംസാരിക്കുകയുണ്ടായി സ്വകാര്യ ജീവിതത്തെ എന്നും സ്വകാര്യമായി തന്നെ വെച്ചിരുന്ന ഒരാളാണ് താരം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു നിഷാന്ത് ഒരിക്കൽ പോലും തന്റെ കുടുംബചിത്രങ്ങൾ പങ്കുവച്ചിരുന്നില്ല ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രം പോലും അങ്ങനെ കാണാൻ സാധിച്ചിരുന്നില്ല വിശേഷങ്ങളും അതിന്റെ പോസ്റ്ററുകളുമാണ് നിഷാന്ത് കൂടുതലും പങ്കുവെച്ചിരുന്നത് ഇപ്പോഴിതാ ആദ്യമായി തന്റെ കുടുംബചിത്രം ആരാധകരുമായി പങ്കുവെച്ചിരിക്കുകയാണ് താരം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നിഷാന്ത് തന്റെ കുടുംബത്തെ ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് മകനും മകൾക്കും ഭാര്യക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തുന്നത് കുടുംബത്തെ ആദ്യമായി കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള കമന്റുകളാണ് അറിയും നിഷാന്തിനെ വീണ്ടും സിനിമയിൽ സജീവമായി കാണുന്നതിന്റെ സന്തോഷവും ചിലർ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് അതേസമയം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നിഷാന്ത് തന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അതിനൊപ്പം തന്നെ ശ്രദ്ധ നേടുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഭാര്യ വൃന്ദയെ താൻ ആദ്യമായി കാണുന്നതും സൗഹൃദത്തിലാകുന്നതുമെന്നാണ് നിഷാന്ത് പറഞ്ഞത് ഏഴാം ക്ലാസ്സിൽ വെച്ച് പ്രണയം പറഞ്ഞു ഇരുപത്തിരണ്ടാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു അന്നുണ്ടായിരുന്ന അതേ ലഹരി ഇന്നും ഭാര്യയോടുണ്ട് എന്നാണ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ നിഷാന്ത് സാഗർ പറഞ്ഞത് മക്കളെക്കുറിച്ചും വാചാലനാവുകയുണ്ടായി മൂത്ത മകൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് മകൻ ആറാം ക്ലാസ്സിലും അച്ഛൻ എന്റെ പ്രതാപകാലത്തെക്കുറിച്ചൊന്നും അവർക്കറിയില്ല മകൾക്ക് ഏറ്റവും ഇഷ്ടം ദുൽഖർ സൽമാനെയാണ് മകന് തമിഴ് നടൻ വിജയിയെയും ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ദുൽഖർ സൽമാന്റെ പേരും അമ്മയാരാണെന്ന് ചോദിച്ചപ്പോൾ മഞ്ജു വാര്യരുടെ പേരും പറഞ്ഞവരാണ് തൻ്റെ മകൻ അഭിമാനത്തോടെ നിഷാന്ത് സാഗർ ആണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന കാലം മക്കൾക്കുണ്ടാകണമെന്നാണ് തൻ്റെ ആഗ്രഹവുമെന്നുമാണ് നിഷാന്ത് പറഞ്ഞത്